ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കുന്ന ഒരു വെറൈറ്റി സ്നാക്ക് റെസിപ്പിയാണ്. തീർച്ചയായും ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടാവാതിരിക്കില്ല. ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കുക. ഈ റെസിപ്പി നിങ്ങൾക്കിഷ്ടമായ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഞങ്ങളുടെ ചാനലിൻ്റെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ, സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. ഞാനിവിടെ ഗ്യാസ് ഓൺ ചെയ്തിട്ട് ഒരു സോസ് പാനിൽ കുറച്ച് വെള്ളം തിളപ്പിക്കാനായി വെച്ച് കൊടുത്തിട്ടുണ്ട്. വെള്ളം ഇപ്പോൾ നന്നായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യുകയാണ്. ഇനി നമ്മളിവിടെ ഒരു ക്ലീൻ ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ബൗളിലേക്ക് 250 ml കപ്പിൽ ഒരു കപ്പ് അളവിൽ അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. അരിപ്പൊടി എന്ന് പറഞ്ഞാൽ നമ്മൾ പത്തിരിക്ക് നൂൽപുട്ടിനൊക്കെ എടുക്കുന്ന നൈസ് അരിപ്പൊടി ഉണ്ടല്ലോ, അത് തന്നെയാണ്. അതാണ് ഒരു കപ്പ് ചേർത്തിട്ടുള്ളത്. 1/2 teaspoon ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പം നമ്മൾ ഉപ്പ് ചേർത്തതിന് ശേഷം നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ തിളപ്പിച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന വെള്ളം ഒഴിച്ച് കൊടുക്കുക. കുറച്ച് കുറച്ച് ഒഴിച്ചിട്ട് നമ്മൾ നൂൽപുട്ടിനൊക്കെ കുഴച്ചെടുക്കുമല്ലോ, ആ ഒരു രീതിയിലൊന്ന് കുഴച്ചെടുക്കണം. ഇനി നമ്മൾ സ്പൂൺ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് കുഴച്ചെടുക്കുക. ഇപ്പം നമ്മൾ ഈ ഒരു രീതിയിൽ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 teaspoon അളവിൽ നെയ്യ് ചേർത്ത് കൊടുക്കുക. നെയ്യ് തികച്ചും ഓപ്ഷനലാണ്. ചേർത്ത് കൊടുത്താൽ നെയ്യിൻ്റെ പ്രത്യേകിച്ച് ഒരു ഫ്ലേവർ മുന്നിട്ട് നിൽക്കും. നിങ്ങൾക്ക് താല്പര്യം ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് വീണ്ടും നന്നായിട്ട് തന്നെ ഒന്ന് കുഴച്ചെടുക്കാം. ഇപ്പം നമ്മൾ നല്ല സോഫ്റ്റായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ വളരെ കുഞ്ഞു കുഞ്ഞു പീസായിട്ട് നമ്മളെ അരിമാവ് എടുക്കുക. അതിനുശേഷം നമ്മൾ കയ്യിലിത്തിരി ഓയിലോ നെയ്യോ എന്തെങ്കിലും ഒന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കയ്യിൽ വെച്ചിട്ട് ഈ ഒരു രീതിയിലൊന്ന് കണ്ടല്ലോ, ഈ ഒരു രീതിയിലൊന്ന് ചെയ്തെടുക്കുക. ഇനി നമ്മളിവിടെ സ്റ്റീം ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. സ്റ്റീമറിൻ്റെ മുകൾ വശത്തുള്ള പാത്രം നമ്മളെടുത്തിട്ടുണ്ട്. സ്റ്റീമറിൽ വെള്ളം തിളപ്പിക്കാനായി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്കൊരു വാഴയില വെച്ച് കൊടുക്കുകയാണ്. ഇനി നമുക്ക് നമ്മൾ ഉരുട്ടിയെടുത്തത് ഇതിലേക്ക് വെച്ച് കൊടുക്കുക. ഇനി മൊത്തത്തിൽ ചെയ്തെടുത്തതിന് ശേഷം ഞാൻ നിങ്ങളെ കാണിക്കാം. ഇപ്പം നമ്മൾ മൊത്തത്തിലൊന്ന് ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് സ്റ്റീം ചെയ്യാനായി വെക്കാം. ഇപ്പം സ്റ്റീമറിൽ വെള്ളം നന്നായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റീം ചെയ്യാനായിട്ട് നമ്മുടെ സ്നാക്ക് വെച്ച് കൊടുക്കുക. ഇനി നമുക്ക് അടച്ച് വെച്ചിട്ട് 20 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലൊന്ന് സ്റ്റീം ചെയ്തെടുക്കുക. അതിനുശേഷം ഞാൻ നിങ്ങളെ കാണിക്കാം. ഇതിപ്പോൾ ഇവിടെ ഒരു 20 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതിവിടെ കറക്റ്റ് കുക്കായി വന്നിട്ടുണ്ട്, കണ്ടല്ലോ. ഇനി നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. ഇനി ഇതിൽ നിന്ന് എടുത്തിട്ട് ചൂടാറാനായി മാറ്റി വെക്കാം. ഇപ്പം നമ്മളെ സ്നാക്ക് നന്നായിട്ട് തന്നെ ചൂടാറിയിട്ടുണ്ട്. ചൂടാറി വരുമ്പോൾ നമുക്ക് ഈ ഒരു രീതിയിൽ സെപ്പറേറ്റ് ചെയ്ത് എടുക്കാൻ പറ്റും, കണ്ടല്ലോ. ചൂടോട് കൂടിയാവുമ്പോൾ ഈ ഒരു രീതിയിൽ എടുക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ആക്കി കൊടുക്കുമ്പോൾ തന്നെ ഇങ്ങനെ വിട്ട് വരും. അപ്പോൾ നമ്മൾ മൊത്തത്തിൽ ഈ ഒരു രീതിയിൽ സെപ്പറേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്, കണ്ടല്ലോ. അപ്പോൾ നമ്മളെ സ്നാക്ക് നമ്മളൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ മറ്റൊരു പ്ലേറ്റ് എടുത്തിട്ടുണ്ട്. പ്ലേറ്റിലേക്ക് 250 ml കപ്പിൽ ഒരു കപ്പ് അളവിൽ തേങ്ങാ ചിരവിയതാണ്. അതുകൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുക. തേങ്ങാ ചിരവിയത് വലിയ വലിയ പീസായി കിടക്കുകയാണെങ്കിൽ നിങ്ങൾ മിക്സിയുടെ ജാറിലിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. 1/2 കപ്പ് അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. പഞ്ചസാര ചേർക്കുന്നതൊക്കെ
നിങ്ങളെ താല്പര്യം പോലെ കൂട്ടിയും കുറച്ചും ചേർത്ത് കൊടുക്കാവുന്നതാണ്. പഞ്ചസാര ചേർക്കുന്നതിന് പകരം നിങ്ങൾക്ക് ശർക്കരൻ്റെ പൊടി വേണമെങ്കിൽ യൂസ് ചെയ്യാവുന്നതാണ്. ഇനി അതല്ലെങ്കിൽ മധുരം വേണ്ടെങ്കിൽ മധുരം ഇല്ലാത്ത രീതിയിലും നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി നമുക്ക് കൈ വെച്ചിട്ട് നന്നായിട്ട് പഞ്ചസാരയും തേങ്ങയും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നമ്മൾ തേങ്ങയും പഞ്ചസാരയും നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളെ സ്നാക്കിലേക്ക് ഈ ഒരു തേങ്ങാ മിക്സ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം നമ്മൾ നന്നായിട്ട് തന്നെ ഈ ഒരു രീതിയിൽ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്, കണ്ടല്ലോ. ഈ ഒരു രീതിയിൽ ഇങ്ങനെ ആക്കിക്കൊടുത്ത് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ തേങ്ങയും നമ്മൾ ഈ സ്നാക്കൊക്കെ നന്നായിട്ട് തന്നെ മിക്സായി വരും. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റിക്കൊടുക്കാം. അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ, അരിപ്പൊടി കൊണ്ട് നമുക്ക് വളരെ ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്ക് തന്നെയാണിത്. മോർണിങ്ങിലാണെങ്കിലും ഈവനിങ്ങിലാണെങ്കിലും എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് കഴിക്കാൻ പറ്റും. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ, വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് മാത്രം മതി. ഈ രീതിയിൽ നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക, ഇഷ്ടമാവാതിരിക്കില്ല. കുട്ടികൾക്കാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടമാവുന്ന ഒരു റെസിപ്പി തന്നെയാണിത്. ഞാൻ നിങ്ങളെ ഇതൊന്ന് എടുത്ത് കാണിക്കാം. കണ്ടല്ലോ, ഈ ഒരു രീതിയിലാണ് ഇരിക്കുന്നത്. ഞാൻ നേരത്തെ നിങ്ങളെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. റെസിപ്പിയെക്കുറിച്ച് നിങ്ങൾക്ക് ഡൗട്ട്സ് വല്ലതും ഉണ്ടെങ്കിൽ അതും ചോദിക്കാവുന്നതാണ്, റിപ്ലൈ തരുന്നതായിരിക്കും. ഞങ്ങളെ മുൻപത്തെ വീഡിയോസൊക്കെ കണ്ട് അതിൻ്റെയും കൂടി ഒന്ന് കമൻസ് അറിയിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യാൻ മറന്നു പോരുത്. ഇതുവരെ തന്ന നല്ല സപ്പോർട്ട് വീണ്ടും പ്രതീക്ഷിക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടമാകുന്ന നല്ലൊരു റെസിപ്പിയെ വീണ്ടും നിങ്ങളുടെ മുന്നിലെത്താം. താങ്ക് യു.